ഹലോ നമസ്കാരം. കേരള ബ്ലോസസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ന്യൂസുകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ക്വാറന്റൈനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് കുറച്ചു മുൻപ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 8 ദിവസത്തെ ക്വാറന്റൈൻ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവുക എന്ന് അവർ അറിയിക്കുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാറന്റൈൻ വളരെ വിജയകരമായി പൂർത്തിയാകട്ടെ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അടുത്തൊരു കാര്യം, ISL 8 സീസണിലെ ഏറ്റവും മികച്ച സൈനിങ് ഏതൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇത് സില്ലിസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും നോക്കുകയാണെങ്കിൽ ഈ ഒരു പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 താരങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ നമുക്കറിയാം അഡ്രിയ ലൂണ ഉറപ്പായിട്ടും ഉണ്ടാവും. ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അഡ്രിയ ലൂണ. മറ്റൊരു താരം അൽവാറോ വാസ്കസും കൂടിയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ 2 മികച്ച താരങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് കൂടാതെ ATK മോഹൻബഗാന്റെ ജോണി കാക്കു, ഹ്യൂഗോ ബോമസ് തുടങ്ങിയ പ്ലെയേഴ്സും ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ ഏരിയൽ ബോയ്സുക് എന്ന് പറയുന്ന SEN FC താരവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലും ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒഡീഷ FC മികച്ച താരമായിട്ടുള്ള ജൊനാദസ് ജീസസ് എന്ന് പറയുന്ന താരവും ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ 7.49 കോടി രൂപയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിയ ലൂണയ്ക്കൊപ്പമാണ് ആ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഉള്ളത്. എന്തായാലും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച താരങ്ങളെല്ലാം പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിയ ലൂണയാണ് പട്ടികയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന താരങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ന്യൂസുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുക. ബൈ ഫ്രണ്ട്സ്.